ഉസ്താദേ ക്ഷമിക്കണം ഉസ്താദേ, ആരോ ഡോട്ട് ഇടുമ്പോൾ ഉസ്താദിനും ബാധിച്ചു പോയി. ഉസ്താദിന് സംസാരം കേട്ടിട്ടില്ല ഉസ്താദിന്റെ. ഉസ്താദ് ഒന്നുകൂടി തലയിൽ നിന്ന് തുടങ്ങിക്കോളൂ ഉസ്താദ്. അസ്സലാമു അലൈക്കും. ഉസ്താദിനെ ഒഴിവാക്കിയിട്ടായിരിക്കും ഡോട്ട് ഇടണം, അറിയുന്നവർ ഡോട്ട് ഇടാം. ഓക്കെ. ഇല്ല തുടങ്ങിയിട്ടില്ല, തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ഫസ്ലും ഫീ സ്വലാത്തിൽ ജമാഅത്തി. ശരിക്ക് ഫീ സ്വലാത്തിൽ ജമാഅത്തി എന്നാണെങ്കിലും അവിടെ ചില ഹാഷ്യക്കാര് തർസിയാരെന്നൊക്കെ പറയുന്നത് ശരിക്കുള്ളത് ഫീ ജമാഅത്തി സ്വലാത്തി എന്നാണ്. അല്ല, അതായത് ഇബാറത്തിൽ ഒരു കൽബുണ്ട് എന്നർത്ഥം. പേച്ചതല്ല, ഉദ്ദേശം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനെ പറ്റിയല്ല പറയുന്നത്, നിസ്കാരത്തിന്റെ ജമാഅത്തിനെ പറ്റിയാണ്. ജമാഅത്തിന്റെ ഹുക്കുമ്പോൾ അതാണ് പറയുന്നത്. നിസ്കാരത്തെ പറ്റി നേരത്തെ പറഞ്ഞു വിശദമായി തന്നെ. നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും കറാഹത്തും അതുപോലെ തന്നെ ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ നിസ്കാരത്തിലുള്ള ജമാഅത്ത് സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വശൂരിഅത്ത്, ഈ ജമാഅത്തിനെ ശറായി നിയമിക്കപ്പെട്ടത് ബിൽ മദീനത്തി, മദീന ഷെരീഫിൽ വെച്ചുമാകുന്നു. പക്ഷെ അതൊരു പൊതുവെ സംശയത്തിന് ഇട വരുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധമായ അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾ, അതിൽ ജമാഅത്ത് മശ്റൂ ആയത് മദീനയിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളിലും കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 10 വഖത്ത്, ഓരോ ഒരു ദിവസം ആദ്യ വഖത്തിലും അടുത്ത ദിവസം അവസാനത്തെ വഖത്തിലുമായിട്ട് 5, 5, 10 നേരത്തെ നിസ്കാരം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത് ജമാഅത്തായിട്ടാണ്. അപ്പൊ അവിടുന്ന് തന്നെ ഫർളായ നിസ്കാരം ഈ അഞ്ചു വഖത്ത് ഫർളാക്കിയപ്പോ തന്നെ ജമാഅത്തായിട്ടാണ് അത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ 2 നേരത്തെ നിസ്കാരം ഫർളാക്കിയപ്പോൾ അത് ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജമാഅത്തായി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. വീട്ടിൽ വന്നതിന് ശേഷം മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും മൗമൂമിങ്ങളായി നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു എന്ന് കാണാമല്ലോ. അപ്പൊ പിന്നെ മദീനയിൽ വെച്ചിട്ടാണ് സ്വലാത്ത് ജമാഅത്ത് മശ്റൂ ആയത് എന്ന് പറഞ്ഞാൽ പതിവായും പരസ്യമായും കൊണ്ടുള്ള ജമാഅത്ത് മദീനയിൽ വെച്ചാണ് മശ്റൂ ആയത്, അങ്ങനെയാണ് അതിനർത്ഥം പറയാം. അപ്പൊ പതിവായി 5 വഖത്തിലുമുള്ള ജമാഅത്ത്, പരസ്യമായി ആളുകൾ അറിയുന്ന നിലക്ക് പബ്ലിക്കിലുള്ള ജമാഅത്ത് മദീനയിൽ വന്നാണ് മശ്റൂ ആയത്. കാരണം മക്കയിലെ സാമൂഹ്യ അന്തരീക്ഷം അതിന് അനുകൂലമല്ലായിരുന്നു. ബാങ്ക് വിളിക്കാനോ പരസ്യമായി ഷെയർ വെളിവാവുന്ന നിലക്ക് ജമാഅത്തായി നിർവഹിക്കാനോ പലപ്പോഴും ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ തന്നെയും സാധിക്കാത്ത സാമൂഹ്യ ചുറ്റുപാടായിരുന്നു മക്കായിൽ. അതുകൊണ്ട് അന്നത് പ്രത്യേകമായി സ്ഥിരമായി പരസ്യമായുള്ള ജമാഅത്ത് ഇല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ജമാഅത്തായിട്ട് ഉള്ള സൗകര്യം പോലെ ഉള്ള ആളുകൾ ജമാഅത്തായി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രം. ആട്ടെ. എന്നാൽ ജമാഅത്തിൽ ഏറ്റവും ചുരുങ്ങിയാൽ അഥവാ ജമാഅത്ത് എന്ന് പറയണമെങ്കിൽ ജുമാ നിസ്കാരം അല്ലാത്തതിൽ ഇമാമുൻ വ മഅ്മൂമുൻ, ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ അഖല്ലുൽ ജമാഅത്തായി. അപ്പോ നവീദിതാ ബോധ്യ ചില മൗലിയാറ്റികൾ നിസ്കാരാക്കലുണ്ട്, അഖല്ലുൽ ജംഉ സലാസ ആണല്ലോ, ജംഉ മൂന്നാണോ, അപ്പൊ പിന്നെ ജമാഅത്ത് ചുരുങ്ങി മൂന്ന് വേണ്ടേ. ജംഉ വേറെ ജമാഅത്ത് വേറെ. ജംഉ എന്ന് പറയുന്നത് ഭാഷാപരമായ ഒരു നിയമമാണ്. അഥവാ അറബി ഭാഷയിൽ ബഹുവചനം ഉപയോഗിക്കണമെങ്കിൽ മറ്റ് ഭാഷകളെ പോലെയല്ല, രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടായാൽ പോരാ, മൂന്ന് വേണം എന്നത്
അറബി ഭാഷയുടെ ഭാഷാപരമായ ഒരു പ്രത്യേകതയാണ്. അതേസമയത്ത് നമ്മൾ മലയാളം ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിലൊക്കെ ഏകവനം വചനം കഴിഞ്ഞാൽ പിന്നെ ബഹുവചനം, അതിന്റെ ഇടക്കൊരു ദ്വിവചനം എന്ന ഒരു തസ്നിയ സമ്പ്രദായം ഇല്ല. അപ്പോ ഒന്നല്ലാത്തതൊക്കെ ജമ്മു തന്നെയാണ് മറ്റു ഭാഷകളിൽ. എന്നാ അറബിയിൽ അങ്ങനെയല്ല, ഏകവചനം കഴിഞ്ഞാൽ പിന്നെ ഒരു ദ്വിവചനം എന്ന പേരിൽ തസ്നിയ എന്നൊന്നുണ്ട്. അവിടെ ജമ്മു വേണമെങ്കിൽ മൂന്ന് വേണം എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. പക്ഷെ അത് ഭാഷാശാസ്ത്ര സംബന്ധമായ നിയമമാണ്, അത് നമുക്ക് ബാധകമല്ല. നമ്മൾ പറയുന്നത് അതല്ല, ജമാഅത്ത് എന്ന ശറഈയായ ഹുക്കുമ് ഒറ്റക്ക് നിസ്കരിച്ചിട്ടില്ല, സംഘമായി നിസ്കരിച്ചതാണ് എന്ന് ശറഈൽ പറയണമെങ്കിൽ ജുമുഅ അല്ലാത്ത നിസ്കാരങ്ങളിൽ രണ്ടാളുണ്ടായാൽ മതി. ഒരു ഇമാമും ഒരു മൗമൂമും ഉണ്ടായാൽ ജമാഅത്താവും. അത് ഭാര്യയും ഭർത്താവും ആയാലും വേണ്ടിയില്ല, അതുപോലെ തന്നെ ബാപ്പിയും മോനും ആയാലും വേണ്ടിയില്ല, ഉമ്മയും മോളും ആയാലും വേണ്ടിയില്ല, ഒക്കെ പറ്റും. അതായത് രണ്ട് സ്ത്രീകളോ രണ്ട് പുരുഷന്മാരോ ഒരു സ്ത്രീയും ഒരു പുരുഷനോ ഒക്കെ ഉണ്ടായാൽ ജമാഅത്ത് എന്ന് പറയുന്ന ശറഈയായ ഹുക്കുമിൽ കൂട്ടമായി നിസ്കരിക്കുക എന്ന് പറയുന്ന ഹുക്കുമ് സ്ഥിരപ്പെടും. അതാണ് ഇപ്പൊ അഖലുൽ ജമാ. അപ്പൊ ജമാഅത്തും ജമും രണ്ടും രണ്ടാണ് നഷ്ടം. ചില ആളുകൾ ഇങ്ങനെ ഇഷ്കാലാക്കലുണ്ട്, പിന്നെ ഇഷ്കാലിന് സമയം വേണ്ടാന്നല്ല ആദ്യം തന്നെയാണ് പറഞ്ഞാൽ പിന്നെ ഞാൻ അത് ചോദിക്കാൻ നടക്കണ്ടല്ലോ. എന്നാൽ വഹിയ ഈ ജമാഅത്ത് ഫിൽ ജുമുഅത്തി, എന്നാൽ ജമാഅത്ത് എന്ന നിലക്ക് മൊത്തം വളരെ മഹത്തായ ഒരു അമലാണ്. എന്നാൽ ജമാഅത്തിന് തന്നെ എല്ലാ നിസ്കാരങ്ങളിലുള്ള ജമാഅത്തിന്റെ പുണ്യം ഫളീലത്ത് തുല്യമല്ല, മഹത്വങ്ങളിൽ ഏറ്റവും വ്യത്യാസമുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ജമാഅത്ത് ജുമുഅയിലാണ്. അപ്പൊ വഹിയായി ജമാഅത്ത് ഫിൽ ജുമുഅത്തി, ജുമുഅ നിസ്കാരത്തിൽ എന്താ ഞാന് ഖബർ പറയും, അഫ്ളുലൂന്ന് ആ ഒന്നാഴ്ച കൂട്ടി പറയാം. അപ്പോ ജുമുഅയിലുള്ള ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്, കാരണം എന്താ, അത് ഫർള് ഐന. ജുമുഅ നിസ്കാരം ജമാഅത്തായിക്കൊണ്ടല്ലാതെ സഹിയാവില്ല, അത് ഫർള് ഐനാണ്. ജുമുഅ സഹിയാകാൻ ഷർത്തുമാണ്. അതുകൊണ്ട് ജുമുഅയിലുള്ള ജമാഅത്താണ് ഏറ്റവും അഫ്ളലായത്. സുമ്മ ഫീ സുബ്ഹിഹാ, അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബ്ഹി ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ദുഃഖകരം എന്ന് തന്നെ പറയട്ടെ, ഗൾഫുകാരിൽപ്പെട്ട മഹാഭൂരിപക്ഷത്തിനും നഷ്ടപ്പെടുന്ന ഒരു മഹത്തായ ജമാഅത്താണ് വെള്ളിയാഴ്ച സുബ്ഹിയുടെ ജമാഅത്ത്. എല്ലാവരും ഞാൻ പറയില്ല, പലരും. കാരണം എന്താ, വെള്ളിയാഴ്ച പലർക്കും ഡ്യൂട്ടിക്ക് പോകേണ്ടത് അതിരാവിലെയാണ്. അപ്പൊ പിന്നെ ബാക്കി ദിവസങ്ങളിലൊക്കെ സുബി ആവുമ്പോഴേക്ക് എഴുന്നേറ്റ് വുളൂഒക്കെ ചെയ്ത് റെഡിയായി ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്നവർ പോലും വെള്ളിയാഴ്ച ഹോളിഡേ ആണ്, അന്ന് ഡ്യൂട്ടിയില്ല. ചുരുക്കം ചില ആളുകൾക്ക് വല്ല ഓവർ ടൈമോ അതല്ലെങ്കിൽ വല്ല വകാലയിലോ ഹോട്ടലിലോ ഒക്കെ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ഉണ്ടാവും മാത്രം, അല്ലാതെ ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്ന ആർക്കും വെള്ളിയാഴ്ച ജോലിയില്ല ഗൾഫില്. അങ്ങനെ വരുമ്പോ വെള്ളിയാഴ്ച ഒഴിവു ദിവസമായി കണക്കാക്കി രാത്രി വൈകിയും ഇരുന്ന് ടെലിവിഷന്റെ മുന്നിലോ കമ്പ്യൂട്ടറിന്റെ മുന്നിലോ മറ്റോ ഒക്കെ ഇരുന്ന് സമയം പാഴാക്കി സുബിയാകാനാവുന്ന സമയത്താണ് കിടന്നുറങ്ങിയാൽ പിന്നെ ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്ക് അതുവരെ ഒരു കിടത്ത. അപ്പൊ ബാക്കിയുള്ള ദിവസമൊക്കെ ജമാഅത്തിന് എഴുന്നേറ്റത് എന്തിനായിരുന്നു? ജമാഅത്തിനും സുബൈക്കും വേണ്ടിയല്ല, പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇന്ന് മനസ്സിലായല്ലോ. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏ ഒരു മനുഷ്യൻ ഫജ്ർ നിസ്കാരം സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അന്നത്തെ ഒരു ദിവസം അള്ളാഹുവിന്റെ വമാനിലാണ് എന്ന. അത്രയും മഹത്തായ ഫജ്ർ നിസ്കാരത്തിൻ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, നിസ്കാരം തന്നെ കള്ളാക്കുന്നു പലരും. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ നിയമത്താണ് അള്ളാഹു തആല നമുക്ക് തന്നത്. നാട്ടിൽ നിന്നാൽ 5000 രൂപ പോലും ശമ്പളം കിട്ടാൻ വഴിയില്ലാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് അള്ളാഹു തആല നിയമത്ത് ചെയ്തിട്ട് 75000, 80000, 100000, 1.5 ലക്ഷവും ഒക്കെ ശമ്പളമുള്ള ജോലി ചെയ്യാൻ അള്ളാഹു തആല ഭാഗ്യം തന്നു. എന്നിട്ട് ഒരു വെള്ളിയാഴ്ച
ഒഴിവുള്ളാവുമ്പോ അന്നൊരു സുബീ കലാവാദ നിസ്കരിക്കാൻ സന്മനസ് കാട്ടാത്ത മനുഷ്യർ ഇത്രയും നന്ദി കെട്ടൊരു വർഗം അള്ളാഹുവിന്റെ ഭൂമിയിൽ വേറില്ല. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഏറ്റവും ഫളിയത്ത് ജുമാന്റെ പിന്നെ ഫർലൈനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച രാവിലെയുള്ള ഫജ്ർ നിസ്കാരത്തിന്റെ ജമാഅത്താണ്. വെള്ളിയാഴ്ച എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേകതയാണ്. കാരണം ഹൈറു യോമിൻ തൊലാഅത്തി അലൈഹി ശംസു യോമുൽ ജുമാ, സൂര്യോദയം നടക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായത് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോ ആ വെള്ളിയാഴ്ച ദിവസത്തെ സുബിയാണ് മറ്റെല്ലാ ജുമാ ഇല്ലാത്ത മറ്റെല്ലാ നിസ്കാരത്തിലെ ജമാഅത്തിനെക്കാട്ടിലും ഫളീലത്തുള്ളത്. അത് കഴിഞ്ഞാൽ സുബ്ഹ് സുബ്ഹി, പിന്നെ ബാക്കി മൊത്തം സുബ്ഹി. വെള്ളിയാഴ്ച അല്ലാത്ത ബാക്കി ആറ് ദിവസത്തെ സുബ്ഹി. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മറ്റു ദിവസങ്ങളുടെ സുബ്ഹി നിസ്കാരമാണ്. കാരണം സുബ്ഹി പലർക്കും നഷ്ടപ്പെടുന്നു. ചില റൂമുകളിലൊക്കെ നാളെ ഒരാൾ ചോദിച്ചപ്പോ പറയണേ ഇത് ഏ ലേറ്റിടാതെ ഇരുത്തി നിസ്കരിക്കാൻ പറ്റുമോ എന്ന്. കാരണം എന്താ, മൂപ്പര് നിസ്കരിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹുത്തല ഒരു തൗഫീഖ് കൊടുത്താൽ നല്ല മനുഷ്യനാ. പക്ഷേ കൂടെ ഉള്ള ആളുകൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ലേറ്റിടാൻ പാടില്ല, ഒന്നും പാടില്ല. കാരണം എന്താ, ഓരോ ഉറക്കം പോവേ സുബൈന്റെ സമയത്ത്. ഇന്നാലില്ലാജു, നമ്മളൊക്കെ ഒരു ഉറക്കം. അള്ളാഹുത്തല നമുക്ക് ചെയ്തു തരുന്ന ഞാമത്തിനെ പറ്റി എന്തറിഞ്ഞു നമ്മള്, അള്ളാഹ് പറയുന്നില്ല. ഏതായാലും സുബൈ അത് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി ജമാഅത്തായി നിസ്കരിക്കാം. അപ്പൊ മൂന്നാം സ്ഥാനം അതായി. ഇനി നാല് സുമ്മലിഷ, മൊത്തം എല്ലാ ദിവസത്തെയും ഇഷ. കാരണം എന്താ, അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാൽ മഗ്രിബിനെല്ലാവരും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയാ ഇഷക്ക് സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്ന് അറിഞ്ഞ് ഇങ്ങനെ വായും പൊളിച്ചു നിന്ന് നിസ്കരിക്കൂല. ചിലപ്പോ പെരയിലെത്തിയിട്ട് നിസ്കരിക്കണേ നിറ്റെങ്കിൽ നിസ്കരിക്കും, ചിലപ്പം നിസ്കരിക്കാൻ മറന്നും പോവും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധക്കുറവ് വരാൻ സാധ്യതയുള്ള നിസ്കാരം ആണ് ഇഷാവും. അതുകൊണ്ട് സുബ്ഹി കഴിഞ്ഞാൽ പിന്നെ ഇഷാവിന്റെ ജമാഅത്തിനാണ് ശ്രേഷ്ഠത. അത് കഴിഞ്ഞാൽ സുമ്മൽ അസ്റു, പിന്നെ അസറാണ്. കാരണം എന്താ, ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങും ഡ്യൂട്ടി ഒഴിവുള്ള ആളുകൾ. ആ കിടന്നുറങ്ങി അസറാവുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാം, പക്ഷേ അത് ചെയ്യൂല. ജോലി ചെയ്യേണ്ട, ജോലിക്ക് പോകേണ്ടപ്പോഴാ അഞ്ചു മണിക്ക്, അഞ്ചരക്ക് ജോലിക്ക് പോകാനുള്ളതിന് മൂന്നരക്ക് അസറായ അപ്പൊ തന്നെ എഴുന്നേറ്റുള്ള ഉറക്കിന്റെ കണ്ണൊത്തണ്ട. ഉറക്കം കെട്ട് ഉറങ്ങി 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 എന്നിട്ട് കൊട്ടയ്യണം. മനസ്സിലായില്ലേ? കൊട്ടയ്യാറിഞ്ഞാലിപ്പോ ആരൂരാജിക്ക് തിരി പറഞ്ഞില്ല, കീശിരി ഉണ്ടെങ്കിൽ ഓനെ തിരി. കൊട്ടയ്യാന്ന് പറഞ്ഞാലേ തേങ്ങ കണ്ടിട്ടില്ലേ, ഈ ഉണ്ടക്കൊപ്പരയാണ് ഉണങ്ങി 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 ഉണങ്ങി. ആരുത്തും കാട്ടിയില്ലല്ല, അതിങ്ങനെ തേങ്ങാക്കൂട്ടിലിട്ടിട്ട് ഉണങ്ങി 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 ചേട്ടമെന്നാണ് വേറിട്ട് ഇങ്ങനെ കുലുക്കിയ കുലുകുലു കുടുകുടുകല്ലോ. അയിനാണ്, അയിനാണ് എന്താ പറയാ, കൊട്ടയ്യ എന്ന് പറയാ. എന്നാലും ചേട്ടമെന്ന് വേറിട്ടിട്ട് ഇങ്ങനെ വേറിട്ട് പോരണം എന്നതുപോലെ ഉറക്കം കെട്ട് കഴിഞ്ഞിട്ട് പറ്റങ്ങിട്ട് പൊട്ടിക്കേറണം. അല്ലാതെ കണ്ണീച്ചാൻ ആർക്കാവൂല. അതാ അപ്പോ എന്നാ ഒരു നാലരക്ക് എഴുന്നേറ്റാല് ഒന്നോടത്തൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അഞ്ചനിക്ക് ഡ്യൂട്ടിക്ക് പോകാം. അപ്പൊ കണ്ടോ, അപ്പൊ അസറിന്റെ ജമാഅത്ത് പലർക്കും നഷ്ടപ്പെടുകയാണ് ആ ഉറക്കുകൊണ്ട്. അപ്പൊ അതാണ് ശ്രേ. അതായത് മനുഷ്യന് പ്രതിബന്ധവും അസൗകര്യവും കൂടുന്ന സമയത്തുള്ള നിസ്കാരത്തിന്റെ ജമാഅത്തിന് പ്രതിഫലം കൂടും. അതാണ് അതിന്റെ ചുരുക്കം. സുമ്മ ലുഹുറു, അത് കഴിഞ്ഞാൽ പിന്നെ ലുഹുറു. കാരണം ലുഹുറു അധികം ആളുകളും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫ് ടൈം ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക്. അപ്പൊ ആ സമയത്ത് ജമാഅത്തായി നിസ്കരിക്കും ചെയ്യുക, ഭക്ഷണം കഴിക്കുക. അപ്പൊ അതുകൊണ്ട് അത് അത്ര വലിയ പ്രയാസമില്ല, അതുകൊണ്ട് അതിന് അത്രയേ സുരക്ഷതയുള്ളൂ. എന്നാ എല്ലാവർക്കും ഒഴിവാ, എല്ലാ ജോലിയും കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി ഒരു റാഹത്തിന്റെ ഒഴിഞ്ഞ സമയമാണ് മഗ്രിബ്. നിങ്ങൾ നോക്കിയേ, ഏത് ലോകത്ത് ചെന്നാലും മഗ്രിബിലെ ജമാഅത്തിന് കൂടുന്നത് പോലെ ജമാഅത്തിന് ആൾ കൂടുന്ന ഒരു വഖത്തുമില്ല. കാരണം ആ സമയത്ത് ആളുകൾക്ക് ഒരു സൗകര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് കൂലിയേറ്റവും ഫളീലത്ത് കുറവുള്ളത് അതാണ്. മനുഷ്യന് അതായത് യഥാർത്ഥത്തിൽ പ്രതിഫലം കൂടുക കൂടുക എന്ന് പറയുന്നത് ഒഴുക്കിനെതിരിൽ നീന്തലാണ്. യഥാർത്ഥത്തിൽ തക്ലീഫുകളൊക്കെ അങ്ങനെ ദീനിന്റെ വിധിവിലക്കുകളിലുള്ള തക്ലീഫ് കീർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ താല്പര്യത്തിന്റെ എതിരിലുള്ള ഒഴുക്കിനെതിരിലുള്ള ഒരു നീന്തലാണ്. അപ്പൊ എത്ര കണ്ടത് ശക്തിയായ പ്രതിരോധം സൃഷ്ടിച്ച ശക്തി
വ്യക്തിയായി മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ, ആ രംഗത്ത് മുന്നോട്ട് പോയാൽ കൂടുതൽ പ്രതിഫലം പോയി. അതേസമയത്ത് ശരീരത്തിന്റെ താല്പര്യത്തിനും ഇച്ഛക്കും അനുസരിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലം കുറയുന്നു. അതാ പോയില്ല കണക്ക്. അപ്പോ ഒന്ന് ജുമാ, രണ്ട് വെള്ളിയാഴ്ച സുബി, പിന്നെ മറ്റുള്ള സുബികള്, പിന്നെ ഇഷാഖ്, പിന്നെ അസർ, അതിനുശേഷം ഗുഹുറ്, ലാസ്റ്റ് മഗ്രിബ്. ഇങ്ങനെയാണ് അഫ്ദലു. എടേ വഹിയ ഫിൽ ജുമാഅത്തിയാ, ആ വഹിയന്റെ ഖബറാണ് ഇപ്പൊ അഫ്ദലു. മനസ്സിലായി? ഇങ്ങനെയാണ് ശ്രേഷ്ഠത ഏറ്റവും കൂടുന്ന ക്രമം. ഇനി സ്വലാത്തുൽ ജമാഅത്തി, ഞാൻ ഇതിന്റെ ഹുക്കുമ്, ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്തായി കൊണ്ടുള്ള നിസ്കാരം അഥവാ നിസ്കാരത്തിലുള്ള ജമാഅത്ത്, നിസ്കാരത്തിലുള്ള ജമാഅത്ത് ഫീ അദാഇ മക്തൂബത്തിൻ ലാജുമാഅത്ത്, ജുമാ അല്ലാത്ത അഞ്ച് വഖത്ത് ഫർദ് നിസ്കാരങ്ങൾ അദാഇ നിർവഹിക്കുമ്പോൾ അതിലുള്ള ജമാഅത്ത് സുന്നത്തും മുഅക്കദത്തുൻ, മുഅക്കദായ സുന്നത്താകുന്നു എന്നാണ് അതിന്റെ വിധി. മുഅക്കദായ സുന്നത്താണ് ജുമാ വെച്ചിട്ടോ. ജുമാന്റെ വേറെ പറയും, ജുമാന്റെ ഫർള് അയിനാണ്. ജുമാ സഹി ആവണമെങ്കിൽ ജമാഅത്ത് ഷർത്തുമാണ്. മറ്റുള്ള നിസ്കാരങ്ങളിലൊന്നും അങ്ങനെ ജമാഅത്ത് ഷർത്തില്ല. അതുപോലെ തന്നെ ജുമാ അല്ലാത്ത മറ്റു നിസ്കാരങ്ങളിൽ ഫർള് അയിനും അല്ല, നമ്മുടെ മതം അനുസരിച്ച്. തന്നെയാണെന്ന് പറഞ്ഞ് ഇമാമിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറയുന്നത്, ഉദറില്ലാത്ത സാഹചര്യത്തിൽ അതാ ആയ അഞ്ചോത്ത് ഫർദ് നിസ്കാരങ്ങളിൽ ജമാഅത്ത് ഫർള് അയിനാണ്. എന്നാൽ നിസ്കാരം ചെയ്യാൻ ഷർത്താണെന്നല്ല, ഫർള് അയിനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉദറില്ലാതെ അഞ്ചോത്ത് ഫർദ് നിസ്കാരങ്ങളിൽ ജമാഅത്ത് ഉപേക്ഷിക്കൽ ഹറാമാകുമെന്ന്, കുറ്റക്കാരനാവും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഹംബലി മദ്ഹബ്. എന്നാൽ നമ്മളെ മദ്ഹബില് സുന്നത്ത് മുഅക്കദാണെന്നാണ് ഒരഭിപ്രായം. ഇനി പറയും മുഅത്തമദ് അതല്ല, ഫർള് കിഫായിയാണ് എന്ന് പറയുന്നുണ്ട്. ജുമാ അല്ലാത്ത അദാ ആയ അഞ്ചോത്ത് ഫർള് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തും മുഅക്കദത്തുൻ, മുഅക്കദായ സുന്നത്ത എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ കറാഅത്ത് ഉണ്ടാവും. എന്നാൽ വുജൂബല്ലാത്തത് കൊണ്ട് ഉപേക്ഷിക്കൽ ഹറാമില്ല, കുറ്റക്കാരനാവില്ല. എന്നാൽ കറാഹത്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് വിചാരണയിൽ സമയത്ത് ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് സുന്നത്ത് മുഅക്കദാണ് എന്ന് പറയാൻ കാരണം, ലിൽ ഖബരിൽ മുത്തഫഖി അലൈഹി, ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹി അവർ രണ്ടുപേരും ഒത്തു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്തായി കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു നിസ്കാരം അഫ്ളു, അതേറെ ഫളീലത്തുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. മിൻ സ്വലാത്തിൽ ഫദ്ദി, തനിച്ചുള്ള നിസ്കാരത്തെക്കാളും ഫളീലത്തുള്ളതാണ്. എത്ര? ബിസബിം വഅശിരീന ദറജ, 27 പദവി കൊണ്ട്, 27 ദറജ കൂടുതലാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഇപ്പൊ സുന്നത്താണ് കിട്ടുന്നത്? അതായത് ദറജ കുറഞ്ഞാലും നിസ്കാരം സഹിയാകും ജമാഅത്തില്ലെങ്കിൽ എന്നാണല്ലോ ഇപ്പൊ അതിന്റെ വായന. ദറജ കൂടും, മറ്റേ ദർജ കുറയുന്ന. അപ്പോ വുജൂബാണെങ്കിൽ ദർജ കുറയുന്നു പറഞ്ഞാൽ മതിയാവൂല, കുറ്റക്കാരനാവും എന്ന് പറയണം. അത് പറഞ്ഞില്ലല്ലോ, മറിച്ച് ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ദർജ കൂടുതൽ കിട്ടൂ, അപ്പോ സുന്നത്താണ്. ഈ ഹദീസിൽ നിന്നിട്ടാണ് അത് പിടിക്കുന്നത്, സുന്നത്താണ്. എന്താ ഇപ്പൊ 27 ബലീന്ന് അതിന് പറയുന്നു? വല്ലഫുലി അല്ല, ഈ ഈ ഹദീസോട് ഇപ്പൊ എങ്ങനെയാണ് സുന്നത്താണ് കിട്ടുന്നത്? വല്ലഫുലിയത്തു അഫ്ല തഫ്ലീൽ ആണല്ലോ അഫ്ലു എന്ന് പറയുന്ന ആലൂരെ. അഫ്ല തഫ്ലീൽ, അഫ്ലൽ എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠത, അല്ലാതെ നമ്മളെ മൗലവിമാര് അഫ്ലൽ അല്ല കേട്ടോ. അതൊരു ടൈറ്റിൽ നാമാണ്, അതിനും അയനൊന്നുമില്ല.
അഫ്ളിയത്ത് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത് തഖ്തലി അത് തേടുന്നത് അന്നദബിയത്ത സുന്നത്തായിരിക്കലിനെയാണ് ഫഖത്ത് അഥവാ വുജൂബിനെ തേടുന്നത്. എന്തുകൊണ്ട് മറ്റേരും ഫളീലത്ത് ഉണ്ട് എന്ന് വരും. രണ്ട് വസ്തുക്കൾ ഒരു വിഷയത്തിൽ കൂറാവുകയും ആ രണ്ടിൽ ഒരു വസ്തുവിൽ ഈ കൂറായ കാര്യം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അഫ്ഹലത്ത് ഫളീൽ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ജമാഅത്ത് ഇല്ലാത്ത നിസ്കാരം, ജമാഅത്തുള്ള നിസ്കാരം, ഇങ്ങനെ രണ്ട് നിസ്കാരം. ഈ രണ്ട് വസ്തുക്കളും ഫളീലത്ത് എന്ന വിഷയത്തിൽ കൂറുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിനും ഫളീലത്തുണ്ട്, ജമാഅത്തായ നിസ്കാരത്തിനും ഫളീലത്തുണ്ട്. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിലുള്ള ഫളീലത്തിനേക്കാൾ കൂടുതൽ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിലുള്ള ഫളീലത്താണ് അപ്പോൾ അഫ്ളി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫളീലത്ത് ഏതിലുണ്ട്? ഒറ്റക്ക് നിസ്കരിക്കുന്നതിലുണ്ട്. ജമാഅത്ത് ഫർളാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിൽ ഫളീലത്ത് ഉണ്ടാവുന്നതല്ല. അപ്പൊ അഫ്ളിയത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഫളീലത്ത് മറ്റോടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വുജൂബല്ല, സുന്നത്താണ് എന്ന് കിട്ടൂന്ന്. ആട്ടെ, ഇനി എന്താ ഇപ്പൊ 20 എന്താ ഇപ്പൊ 20 കണക്ക്? ഒരു 270 ആക്കി കൂടെയോ, അല്ലെങ്കിൽ വേണ്ട ഒരു 17 ആക്കി കൂടെയോ? എന്താ ഇപ്പൊ അതിന് കാരണം? അന്നഫീഹ, അതിന്റെ ഹിക്മത്ത് ഈ ജമാഅത്തിലുണ്ട് എന്നതാണ്. ഫവായിദു, പ്രത്യേകമായ ഫായിദകൾ, ഫലങ്ങളുണ്ട്. എങ്ങനെയുള്ള ഫലങ്ങളാണ്? തസീദു, ആ ഫായിദ അധികരിക്കും. അലാ സ്വലാത്തിൽ ഫദ്ദി, ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ കൂടുതൽ വർദ്ധിക്കും. പിന്നെ വിചാരിക്ക 27 കാര്യങ്ങളെ കൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഇല്ലാത്ത 27 മഹത്തരങ്ങളായ ഗുണങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിലുണ്ട് എന്ന്. അത് മഹാന്മാരായ ഉലമാക്കള് 27 ഒറ്റക്കുള്ള നിസ്കാരത്തിൽ ഇല്ലാത്ത 27 മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, ഉറക്കോതുന്ന രാത്രി നിസ്കാരങ്ങളിലും സുബീരും 27, പതുക്കോതുന്ന ലുഹുർ അസർ പോലത്തതിൽ 25 ഫളീലത്തുകളാണ് മഹാന്മാർ എണ്ണി പറഞ്ഞത്. പല ഇമാമിങ്ങളും അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്, വടിയൊക്കെ ആശയക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫളീലത്തിന്റെ വാഴ്ന്ന് പറയുമ്പോ പറയേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ സമയമല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് ഇല്ലാത്ത പ്രത്യേകതകൾ ജമാഅത്തിലുണ്ട്, ആ പ്രത്യേകതക്കനുസരിച്ച് ഫളീലത്ത് കൂടും. അങ്ങനെ 27 പ്രത്യേകതകൾ ഉണ്ട് ഒറ്റക്കുള്ള നിസ്കാരത്തിൽ ഇല്ലാത്ത. അങ്ങനെ 27 മടങ്ങുന്നാണോ എന്നൊക്കെ ചിലർ പറഞ്ഞവരുണ്ട്. 27 മടങ്ങിനേക്കാളും പ്രധാനമാണ് 27 ദർജ എന്നാ മനസ്സിലാക്കട്ടെ. കാരണം എന്താന്ന് വെച്ചാല്, ഒറ്റൊരു കാര്യം, ഒരാള് പണ്ട് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ട ഒരു മഹാനായ ഒരു മഹാന്, അങ്ങനെ അദ്ദേഹം വലിയ സങ്കടമായിട്ട് 27 വട്ടം ആവർത്തി നിസ്കരിച്ചു. എന്തിന്? 27 ദർജുണ്ട് തന്നെ, എന്നാ 27 വട്ടാണ് നിസ്കരിച്ചാല് ആ കൂലി കിട്ടുമല്ലോ. അതിന് അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പറ്റും എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ നമ്മളെ മദ്ഹബിൽ തന്നെ ഉണ്ട്. പക്ഷെ മുഅ്തമദ് അനുസരിച്ച് ഒരിക്കല് മടക്കി നിസ്കരിക്കാൻ പാടുള്ളൂ. മറ്റേ കൗലെടുക്കുന്ന സൂഫികളായിരിക്കും 27 വട്ടം അല്ല, 270 ആണെങ്കിലും നിസ്കരിക്കാൻ വക്ത് അതായാ മതി എന്നുള്ള വെച്ച്. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുമ്പോ അദ്ദേഹത്തോട് ഒരാൾ വിളിച്ചു ചോദിക്കും, നീ ഇപ്പൊ 27 പ്രാവശ്യം നിസ്കരിച്ചല്ലോ. അതെ, പക്ഷേ ഇമാമിന്റെ കൂടെ ഇമാമു വരല്ലോ അല്ലീൻ എന്ന് പറയും, ഇമാം ആമീൻ പറയുന്ന കൂട്ടത്തിൽ ആമീൻ പറഞ്ഞാൽ മലായിക്കത്തിന്റെ ആമീന്റെ കൂടെ ഒത്തുവരുമ്പോൾ കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരൊറ്റ ഫളീലത്ത് 27 270 വട്ടം നിസ്കരിച്ചാൽ കിട്ടുമോ? അപ്പൊ അതാണ് 27 വട്ടം എന്നല്ല 27 ദർജ എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? ഇപ്പോ മുഅക്കറായ സുന്നത്താണെന്നുള്ള ഓർത്ത് അപ്പള് ഇനി അവിടുന്ന് പോവും. അപ്പൊ പോയിട്ട് ഇനി നമ്മൾ പറയും ഇത് ഫർദ് കിഫായത്താണ് എന്നതാണ് മുഅ്തമദ് എന്ന്. ഇനി വഖറജ ബിൽ അദായി, അതാ ആയ 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങളിലാണ് ഇപ്പൊ നമ്മൾ ഫർദ് കിഫായി അല്ലെങ്കിൽ ഈ മുഅക്കറായ സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുറപ്പെടുന്നു അൽ ഖളാഉ, ഖളാ ആയത്. അപ്പൊ ഖളാ ആയ നിസ്കാരത്തിലുള്ള ജമാഅത്തോ അത് ഈ നിലക്ക് 27 ദർജ ഫളീലത്ത് കിട്ടുന്ന മുഅക്കദായ സുന്നത്താണോ? അല്ലാന്ന. പക്ഷേ തീരെ അല്ല എന്ന് പറഞ്ഞുകൂടാ നയം. പക്ഷേ ഇനി ഇത്തഫഖത്ത് മഖ്ളിയത്തുൽ ഇമാമി വൽ മൗമൂമി, ഇമാമ നിസ്കരിക്കുന്ന നിസ്കാരവും മൗമൂമ നിസ്കരിക്കുന്ന നിസ്കാരം രണ്ടും ഒന്നാണ്.
രണ്ടാളും ഒരേ നിസ്കാരമാണ് ഖള്ളാ വീട്ടുന്നത് എങ്കിൽ സുന്നത്തിൽ ജമാഅത്ത് ജമാഅത്ത് സുന്നത്താക്കപ്പെടും. കാരണം പണ്ടൊരിക്കൽ യാത്ര സമയത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉറങ്ങിപ്പോയിട്ട് സുബീഹവായല്ലോ, ആ സംഭവത്തിൽ കാണാ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും ഉടനെ അവിടുന്ന് യാത്ര പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യാത്ര പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ബഹുമാനപ്പെട്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടെ ഇറങ്ങുകയും എന്നിട്ട് വുദു ചെയ്ത് ബാങ്ക് വിളിച്ച് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു, പിന്നീട് ഇഖാമത്ത് കൊടുത്തു, ജമാഅത്തായി സുബി നിസ്കാരം നിർവഹിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായി ഹവാ വീട്ടുന്ന നിസ്കാരത്തിൽ നിസ്കരിച്ചതിന് അടയ തെളിവായല്ലോ. അതെന്നെയായി രണ്ടും ഒരേ നിസ്കാര. ഈ സുബി തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത്, സ്വഹാബത്ത് നിസ്കരിക്കുന്നത്. അങ്ങനെ വരുമ്പോ സുന്നത്തുണ്ട്. ഇമാമും മഅ്മൂമും ഒരേ നിസ്കാരമാണ് ഖള്ളാ വീട്ടുന്നതെങ്കിൽ അതിൽ ജമാഅത്ത് സുന്നത്താ. വയില്ല, ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിസ്കാരം ഒന്നായിട്ടില്ലെങ്കിൽ ഫഖിലാഫുൽ ഔല, അപ്പോ അത് കറാഹത്തൊന്നുമില്ല സുന്നത്തുമില്ല. എന്നാ പിന്നെന്താ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞ എങ്ങനെ? ഒരാള് അസർ നിസ്കാരം ഖള്ളായ ആ വിട്ടുക, മറ്റേയാള് ദുഹ്ർ നിസ്കാരം ഖള്ളാ വിട്ടുക. അങ്ങനെ ദുഹ്ർ ഖള്ളാ വീട്ടുന്നവനോട് അസർ ഖള്ളാ വീട്ടുന്നവൻ, അല്ലെങ്കിൽ അസർ ഖള്ളാ വീട്ടുന്നവനോട് ദുഹ്ർ ഖള്ളാ വീട്ടുന്നവൻ തുടർന്നാ നിസ്കാരം ശരിയാവും. പക്ഷെ ഖിലാഫുൽ ഔല, അതല്ലെങ്കിൽ ദുഹ്ർ ഖള്ളാ വീട്ടുന്നവൻ അസർ ഖള്ളാ വീട്ടുന്നവനോട് ഇശാ ഖള്ളാ വീട്ടുന്നവനോട് തുടർന്നു, അല്ലെങ്കിൽ ഇശാ ഖള്ളാ വീട്ടുന്നവൻ ദുഹ്റോ അസറോ ഖള്ളാ വീട്ടുന്നവനോട് തുടർന്നു, എന്നാലും അവിടെ ഖിലാഫുൽ ഔല. ഏതുപോലെ ഖദാഇൻ കൽഫഖബാഇൻ, ഖള്ളാ വീട്ടുന്നവന്റെ പിന്നിൽ അതാ ഇൻസ്കരിക്കുന്നത് ഖിലാഫുൽ ഔല ആയതുപോലെ അവിടെ സുന്നത്തില്ല. ഇമാമ അതാ ആയതാണ് നിസ്കരിക്കുന്നത്, മഅ്മൂമ ഖള്ളാ വീട്ടുകയാണ്. അല്ലെങ്കിൽ ഇമാമ ഖള്ളാ വീട്ടുകയാണ്, അയാളോട് അതായി നിസ്കരിക്കുന്ന ആള് ചെന്ന് തുടരുന്നു, അത് ഖിലാഫുൽ ഔലയാണ്. വാക്സുഹു തരതിരിച്ചു, വാക്സിഹി എന്നർത്ഥം. ഖദാഇൻ ഖൽഫ ഖള്ളാഇൻ വാക്സിഹി, ഖള്ളാഇന്റെ പിന്നിലുള്ള അതാ, അതായിന്റെ പിന്നിലുള്ള ഖള്ളാ, രണ്ടും ഖിലാഫുൽ ഔല. ആദ്യം പറഞ്ഞെങ്ങനെ? രണ്ടും ഖള്ളാ തന്നെയാണ്, പക്ഷെ നിസ്കാരം രണ്ടുരായാലേ, ഒന്ന് നൂറ് വന്ന നിസ്കാരം പോലെയാണ്. ഇനി പറയുന്ന അങ്ങനെയല്ല, ഒരാള് അതാവും മറ്റേയാള് ഖള്ളാവും, ഇമാമായാലും വേണ്ടില്ല മഅ്മൂമായാലും വേണ്ടില്ല, അവിടെയും ഖിലാഫുൽ ഔലയാണ്. അതുപോലെ തന്നെ ഫർളുൻ ഖൽഫ നഫ്ലിൻ, സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഫർള് നിസ്കരിക്കുന്നു. അതിന്റെ അക്സ് എന്ന് പറഞ്ഞാൽ, അപ്പോ ഫർള് നിസ്കരിക്കുന്നവന്റെ പിന്നിൽ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഫർള് നിസ്കരിക്കുക, അതും ഖിലാഫുൽ ഔലയാണ്. ഇവിടെയൊക്കെ തുടച്ച് സഹിയാവും, പക്ഷേ ഖിലാഫുൽ ഔലയാണ്, ഉത്തമമല്ല. കറാഹത്ത് എന്നൊന്നും പറയാൻ പറ്റൂല. കറാഹത്ത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ചെയ്യുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കണം. അങ്ങനെ വിരോധം ഖാസ് ഒന്നും വന്നിട്ടില്ല, എന്നാലും ഖിലാഫുൽ ഔലയാവുന്നു. ഇനി നേരെ അതുപോലെ തന്നെ തറാവീഉൻ ഖൽഫ വിത്രിൻ, വാക്സുഹു, വിത്രുക്കരിക്കുന്നവന്റെ പിന്നിൽ തറാവിസ്കരിക്കുന്നവൻ, തറാവിസ്കരിക്കുന്നവന്റെ പിന്നിൽ വിത്രുസ്കരിക്കുന്നവൻ, അതും ഖിലാഫുൽ ഔലയാണ്. അപ്പോ രണ്ടും ഒരേ നിസ്കാരമാവലാണ്, അത് അതാ ആയാലും അതാ ആയാലും സുന്നത്താണ്. പക്ഷെ അതായിൽ വഖ്റായ സുന്നത്താണ്, അല്ലെങ്കിൽ ഫർദ് കിഫായാണ്. ഖളായിലാണെങ്കിലും സുന്നത്താണ്, രണ്ടും ഒരേ നിസ്കാരമാണെങ്കിൽ. നിസ്കാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഖിലാഫുൽ ഔലയും ആണ്, കറാഹത്താന്ന് പറയാൻ പറ്റൂല, ഖിലാഫുൽ ഔല. ഇനി ഫീ അദായി മക്തൂബത്തിൻ എന്ന് പറഞ്ഞല്ലോ, അഞ്ച് വക്ത് ഫർള് നിസ്കാരങ്ങൾ അതായി നിർവഹിക്കുമ്പോഴാണ് മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞ് മക്തൂബത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെട്ടു അൽ മൻസൂറത്തു, നേർച്ചയാക്കപ്പെട്ട നിസ്കാരം. നേർച്ചയായ ഫർളാവും, പക്ഷെ മക്തൂബത്തല്ല. ഏ ഇന്ന സ്വലാത്ത കാനത്തെ അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, അതാണ് മക്കൂത്ത്, മക്തൂബത്ത്. അഞ്ച് വഖത്ത് ഫർള് നിസ്കാരങ്ങൾ അള്ളാഹു തആല തന്നെ വഖത്ത് നിശ്ചയിച്ച് ഫർളാക്കിയത്. അതേസമയത്ത് ഒരു സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കിയ ഫർളാവും. എന്നാ അയിന് ജമാഅത്ത് ഇങ്ങനെ അൽക്ക് മോക്കുന്നുണ്ടോ? ഇല്ല. പണ്ട് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഇപ്പോഴും സുന്നത്തുണ്ട്.
പണ്ട് സുന്നത്തില്ലാത്തതാണെങ്കിൽ ഇപ്പോഴും സുന്നത്തില്ല, നേർച്ച കൊണ്ട് ഫർളാവുമെങ്കിലും മക്തൂബത്താകുന്നില്ല. തമ്മിൽ മനസ്സിലായ വ്യത്യാസം? ഖിലാഫുൽ ഔലിയ ജമാഅത്തിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞത് റംലിമാമൊക്കെ, മനസ്സിലായില്ലേ? എന്നാൽ നമ്മളെ ഇബ്രാഹിം ജറൈത്തമി തങ്ങളുടെ തെരീഖ് അനുസരിച്ച് കൂലി കിട്ടാൻ സാധ്യതയില്ല. ജമാഅത്ത് സഹിയാവും, തൊലബ് വീടും, അത്രയേ ഉള്ളൂ. ജമാഅത്ത് സഹിയായാൽ എന്താവും? തൊലബ് വീടും. അപ്പൊ ജമാഅത്ത് ഉപേക്ഷിച്ചു എന്ന കറാഹത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഫദീലത്ത് കിട്ടൂല, 27 ദർജ എന്ന് പറഞ്ഞ ഫദീലത്ത് കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, അറിയാതെ എനിക്ക് കിട്ടും, അറിയാതെയാണെങ്കിൽ ഫദീലത്ത് കിട്ടും. അതായത് ഒരാൾ നിസ്കരിക്കാൻ ചെല്ലുക, പള്ളി കയറുക, അപ്പൊ ഒരാൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ ഇദ്ദേഹം നിസ്കരിക്കുകയാണ് എന്ന ധാരണയിൽ ചെന്ന് തുടർന്നാൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും, ഫദീലത്തുൽ ജമാഅത്ത് തന്നെ കിട്ടും. അല്ല, അയാൾ ഖളാ വീട്ടുക എന്ന് അറിഞ്ഞുകൊണ്ട് ചെന്ന് തുടർന്നാൽ ജമാഅത്തിന്റെ 27 ദർജ ഫദീലത്ത് കിട്ടൂലെങ്കിലും എന്തു കിട്ടും? ജമാഅത്ത് സഹിയാവും, അതുകൊണ്ട് ജമാഅത്ത് തൊലബ് വിടും. തൊലബ് വീടിയാൽ എന്ത് കിട്ടും? ഫർദ് കിഫായി ആണെന്നുള്ള കൗലെടുത്താൽ കുറ്റത്ത് നൊഴിവാവും. അല്ല, മുഅഖ്ഖറായ സുന്നത്താണെന്ന് വെച്ചാൽ ഖറാഅത്ത് നൊഴിവാവും, തൊലബ് വിടും. അങ്ങനെയാണ് നമ്മളെ ഇബ്രാഹിം ജറൈത്തമി തങ്ങളുടെ തരീഖ് അനുസരിച്ച്. അതേസമയത്ത് ഈ രൂപങ്ങളിലൊക്കെ ജമാഅത്തിന്റെ ഫദീലത്ത് കിട്ടും എന്നാണ് മറ്റേ ഇമാം റബ്ലി തങ്ങളുടെ തരീഖ്. കാനത്തിൽ ജമാഅത്ത് മക്രൂഹത്തൻ, എന്താ അതിനെന്താ കറാഹത്താന്ന് അറിയണ ആയതൊന്നും നോക്കണ്ട. ആരെങ്കിലും എവിടെയെങ്കിലും അറിയണമെന്ന് ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒപ്പിച്ച് കണ്ട് കിത്താബ് ഓതാൻ കഴിയോ? ഫൈനർത്തലഫാനോ എന്നാലെ മക്രൂഹത്ത് എന്ന് പറയുകയാണെങ്കിൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കണ്ടേ? എന്താണാ പറയുന്നത്? അതൊന്നുമല്ല ശരി. അത് ഇവിടെ പറഞ്ഞത് തന്നെയാണ് ശരി. ഫത്വയിൽ മുഅല്ലിൽ നമ്മളെ ഇമാം അവർകൾ പറഞ്ഞതാണ് ശരി, മനസ്സിലായില്ലേ? കാരണം എന്താ? ഇവിടെ നമ്മൾ പറഞ്ഞ ഖിലാഫുൽ ഔല എന്ന അവിടെ വെച്ചാ മതി. ഖിലാഫുൽ ഔല തന്നെ ഖാസായ നഹി വരാത്തോടത്തൊക്കെ ഖിലാഫുൽ ഔലേ വരുള്ളൂ. അതാണ് ശരി, അതാണ് അതാണ് ഇപ്പൊ നബി ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ്, മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ് ഖിലാഫുല്ലാഹി വരുള്ളൂ. കറാഹത്താന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു നോക്കുക പാടാ, അങ്ങനെയൊക്കെ പാടെ നോക്കിയാൽ കിതാബ് എഴുതാത്ത വല്ലതും ഉണ്ടാവുമോ? ഈ കറുത്ത മഷീല് വെളുത്ത കടലാസിൽ എഴുതിയത് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നത് ഒക്കെ പാടെ നമ്മൾ വായിച്ചു കണ്ട് മസാല കണ്ടുപിടിച്ചാൽ നിന്നാലേ അയിൽ യഥാർത്ഥത്തിൽ ഫിഖ് ഫിഖ് തിരിയാന്ന് അറിയണത് ഈ പറഞ്ഞ ആയിരക്കണക്കിന് കിതാബിന്റെ കൂട്ടത്തിൽ നിന്ന് മുഅ്തമദ് ഏതാണെന്ന് കണ്ടെത്തല. എന്ത് നോക്കിയാലും അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കിതാബിൽ. അതിനൊക്കെ പാടെ മസാല അറിയാൻ നിന്നാല് അത് എവിടെയുണ്ട്? നമ്മളൊരു ആരൂരെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് ഈ പബ്ലിക്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോ പ്രസംഗത്തിലായാലും വേണ്ടിയില്ല, ക്ലാസ്സിലാണെങ്കിലും വേണ്ടിയില്ല, കിതാബ് കണ്ടു എന്ന് വെച്ചിട്ട് എല്ലാം കൂടി പറയാൻ പാടില്ല. ചിലപ്പം ഇമാം റാസി റഹ്മുള്ള തങ്ങൾ തഫ്സീറിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വരെ പബ്ലിക്കിൽ പറയാൻ പാടില്ലാത്തതുണ്ട്. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് വരില്ല. മുമ്പുള്ളവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇക്കാലത്ത് ആ കല്ലും നെല്ലും തിരിക്കാതെ അതിൽ നിന്ന് കല്ലും നെല്ലും തിരിച്ച് നമ്മളുടെ ഉസൂലും അഖീദയും അനുസരിച്ച് സ്വീകാര്യമായത് പബ്ലിക്കിനോട് പറയാൻ പാടുള്ളൂ. അത് പണ്ടൊരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർത്തുണ്ടാവും, ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാരുണ്ടായിരുന്ന കാലത്ത് നമ്മളെ സമസ്തന്റെ നേതാക്കന്മാരിൽപ്പെട്ട വലിയ ഒരു നേതാവായിരുന്നു മഹാനായ ബഷീർ മുസ്ലിയാര്. കൊണ്ടോട്ടി മുദലിസായിട്ട് ദീർഘകാലം ഉണ്ടായിരുന്ന എം ബഷീർ മുസ്ലിയാര്. മഹാനവർകൾ ഒരിക്കൽ ഒരു കോച്ചിങ് ക്യാമ്പിലെ ക്ലാസ്സിൽ പറഞ്ഞത് അത് വലിയ എഴുതി വെക്കേണ്ട ഒരു വിഷയമാണ്. അതായത് അവാമുന്നാസിന്റെ മുന്നിൽ മസല പറയുമ്പോൾ, ദീനീ കാര്യങ്ങൾ പറയുമ്പോൾ എത്ര ഖിലാഫ് ഉലമാക്കന്മാർക്കുണ്ടെങ്കിലും അതിലേക്ക് സൂചന പോലും കൊടുക്കാൻ പാടില്ല. കൂട്ടത്തിൽ മുഅ്തമദ് ഏതാണോ അത് മാത്രം കൗലം വാഹിദം പറയണം എന്ന. മുഅ്തമദേ പറയാൻ പാടുള്ളൂ, പക്ഷെ അത് എങ്ങനെയാവണം? കൗല വാഹിദ അത് എങ്ങനെയാണ് എന്ന് പറയണം. ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതേസമയത്ത് ഉലമാവിന് ഇപ്പൊ മുത്താലിമീങ്ങൾ ഒറ്റക്ക് തരുന്നിട്ട് പള്ളി ദർസ് നടത്തുകയാണെങ്കിൽ ഇങ്ങനെയല്ല പറയാം. വളരെ വൈഫായ ഒരു ഖിലാഫ് വരെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇഷാർത്ത് ചെയ്യണം എന്ന്.
കാരണം എന്താ, ഇല്ല ഞാൻ മോനിയമാര് കണക്കാക്കും. ആ ഈ ഉസ്താദിന് ഇപ്പൊ അതൊന്നും തിരിയില്ല, അല്ലെങ്കിൽ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, മൂപ്പര് ആ കാണാതെ അങ്ങനെ പറഞ്ഞതാണ് എന്ന് വിചാരിക്കും ആലിമീങ്ങൾ അല്ലെങ്കിൽ മുത്താലിമീങ്ങൾ. അപ്പൊ അവരുടെ ക്ലാസ്സിൽ പറയുമ്പോ എത്ര വൈഫായ ഖിലാഫാണെങ്കിലും ഖിലാഫിലേക്ക് ഇഷാർത്ത് ചെയ്യണമെന്ന്, ഇങ്ങനെ ഒരു കൗലുണ്ട് കേട്ടോ, അത് മറന്നുകൊണ്ടല്ല ഇതാണ് മുഹത്തമത് എന്ന് പറഞ്ഞു കൊടുക്കണം. അതേസമയത്ത് അവാമിന്റെ അവിടെ ദർശിൽ അത് പറയാൻ പാടില്ല, കാരണം ദീനിനെ പറ്റിയിട്ടുള്ള മതിപ്പ് പോവും ജനങ്ങൾക്ക്, ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ദീനിനെ അങ്ങനെയൊരു അഭിപ്രായം, അങ്ങനെയൊരു അഭിപ്രായം, അങ്ങനെ പിന്നെ ഇപ്പൊ ഏതാപ്പത് എന്നറിഞ്ഞിട്ട് ദീനിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പോയി പോവും. അതുകൊണ്ട് മുഹത്തമത് മാത്രം പറയാ, അത് മാത്രം പറയാ, ഖിലാഫിലേക്ക് ഇഷാർത്ത് പോലും ചെയ്യാൻ പാടില്ല. കിതാബിൽ അങ്ങനെ പല ഇതും ഉണ്ടാവുന്നു, അതിന്റെ വേറിരിച്ചത് അതിനല്ലേ തെക്കിലീഫ് അറിയുന്നത്, മനസ്സിലായില്ലേ? ഒരു തെക്കിലീഫുള്ള പബ്ലിക് പാടും എല്ലാം കൂടി ഒന്നും പറയണ്ട. അതിൽ ആ വിഷയത്തിൽ വളരെ കൃത്യമാണ് ബഹുമാനപ്പെട്ട നമ്മളെ മഖ്ദൂം തങ്ങൾ പാപ്പ പറഞ്ഞ ഖിലാഫുൽ ഔലിയാണ്. അത് തന്നെ ഇപ്പൊ നബി മാമു മജ്മുവിൽ പറഞ്ഞതും ഏത് അവിടെ കണ്ടില്ല നിങ്ങള്, അഫ്ളു ഇല്ല അന്റെ ലിംഫറാദബിയ അഫ്ളു ലിൽ ഖുറൂജ് മിൻ ഖിലാഫിൽ ഉലമാ, ഖിലാഫുൽ ഔലിയാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഖിലാഫുൽ ഔലാനിയും തായാണത്, ഖിലാഫുൽ അഫ്ളു എന്ന് പറയാൻ ഖിലാഫുൽ ഔലിനെക്കാട്ടിൽ തൊട്ട് തായ ഫളീലത്ത് ഉണ്ട്, പക്ഷെ അഫ്ളു മസ്ജാണ്. അട്ടെ ഞാൻ കൂട്ടത്തിൽ ഉണർത്തി ഞങ്ങളെ കുർദി എന്ന പുള്ളി, അങ്ങനെ ചില കുർദി അതുപോലെ ഈ ബക്കത്തൊരു പന്ത്രണ്ട് രീതിയൊക്കെ ചോദിക്കലുണ്ട്. ഇനി പണ്ട് നമ്മളെ നമ്മളെ സൂര്യ ഉസ്താദ് സലാം സൂര്യെ അതെ അവസാമേനെ എല്ലാവർക്കും പലപ്പെടാൻ വേണ്ടി പറയാം, നിങ്ങളെ ദേഷ്യം പിടിച്ചിട്ടല്ല അറിയുന്നത് സംഗതി, എല്ലാവർക്കും പലപ്പെടാം. പണ്ട് സൂര്യ ഉസ്താദിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായി, ഈ ഫത്വൽമീന്റെ ബക്കത്ത് ഓരോരുത്തരും ആഴ്ച അങ്ങനെ പന്ത്രണ്ട് രീതി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു പന്ത്രണ്ട് ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞാൽ തിരക്കടില്ല എന്നൊക്കെ പറയലുണ്ട്. അതിന് അത് പോയത്താണെന്ന് മൂപ്പർക്ക് പിന്നെ മനസ്സിലായപ്പോ മാറ്റിയതാ. ഈ പന്ത്രണ്ട് എഴുതി കൊടുക്കണതിന്റെ പിന്നിൽ ചില ഹിക്മത്തുകളൊക്കെ ഉണ്ടാവും, അതൊന്നും പബ്ലിക് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? പണ്ട് കോട്ടവലസാ തീർച്ചയർത്തുമ്പളേ ചില ബക്കത്തുള്ള ഈശ്വര നല്ല അർത്ഥവത്തിക്കാറ്, അപ്പൊ പറയൂ എടാ അവിടെ ഒരു നല്ല പന്ത്രണ്ട് ഉണ്ട് അതൊന്ന് നോക്കേ. അപ്പൊ പറയൂത്താടാതൊരോ എന്ന പന്ത്രണ്ട്. അപ്പൊ ഈ പന്ത്രണ്ടിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല പന്ത്രണ്ട്, ചെറിയത് ഒയന്ന പന്ത്രണ്ട്. അപ്പൊ ആ ഒയന്ന പന്ത്രണ്ട് നോക്കി കണ്ട് ആളെ മുന്നിൽ പറഞ്ഞു കണ്ട് വലിച്ചാകാൻ പോണ്ട, മനസ്സിലായില്ലേ? അതായത് സുന്നത്ത് നേർച്ചയായത് നിസ്കാരം ഫർളായാലും മക്തൂബത്തല്ലാത്തത് കൊണ്ട് മൊക്കറായ സുന്നത്തല്ല എന്നാൽ അവിടെ തന്നെ മനസ്സിലാക്കണം, ജമാഅത്തുൽ സുന്നത്തുള്ള നിസ്കാരമാണ് നേർച്ചയാക്കിയെങ്കിൽ നേർച്ചയാക്കിയാലും പണ്ടത്തെ സുന്നത്തുണ്ടാവും. പുതാനം തറാവി നിസ്കരിക്കാൻ നേർച്ചയാക്കി, എന്നാ തറാവിയിൽ സാധാരണ തന്നെ ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ, അത് നേർച്ചയായാലും സുന്നത്ത് തന്നെ. എന്നാ തറാവി ഫർളായി, അതുകൊണ്ട് ജമാഅത്ത് ഫർളാവോ? അതില്ല. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ നേർച്ചയാക്കി, എന്നാല് നിസ്കാരം ഫർളായി. ജമാഅത്ത് ഇപ്പോഴും സുന്നത്ത് തന്നെ, കാരണം എന്താ, നേർച്ചയാക്കാഞ്ഞാലും ജമാഅത്ത് സുന്നത്ത് തന്നെയാണ്, നേർച്ചയാക്കിയാലും ജമാഅത്ത് സുന്നത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വന്നാഫിലത്തു സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ, സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ അതൊക്കെ മക്തൂബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. അപ്പൊ അതിലൊക്കെ ഉള്ള വിധിയോ ഫലാ തുസന്നു ഫീഹ, ഈ പറയപ്പെട്ടതില് അഥവാ നേർച്ച നിസ്കാരങ്ങളില് സുന്നത്ത് നിസ്കാരങ്ങളില് തുടങ്ങിയിടത്തൊന്നും ജമാഅത്ത് സുന്നത്തില്ല, പണ്ട് സുന്നത്തില്ലാത്തതില് സുന്നത്തില്ലാന്ന്. എന്നാ പോലെ തുക്രഹു, കണ്ടോ അത്ര വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ കുർദിയും കൊണ്ടു അവിടെ വരാൻ പറ്റുമോ? ജമാഅത്ത് സുന്നത്തുമില്ല, പണ്ട് സുന്നത്തില്ലാത്ത സുന്നത്തുമില്ല, എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ എന്തുമില്ല, കറാഹത്തുമില്ല. കാരണം എന്താ, മുത്തലഖ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്വഹാബത്തുൽ കിറാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോയി കൂടെ പോയി തുടർന്നിട്ടുണ്ട്, സഹിയായ ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നിമിത്തങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ആരോടും ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടും ഇല്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തോട് സുന്നത്തില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ തുടരരുത് എന്ന് പറഞ്ഞിട്ടില്ല, ഒടുകറാത്തില്ല. അതാണ് ഇപ്പൊ ഇതിന്റെ കണക്ക്. ഇനി ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്, അഞ്ചോത്ത് ഫർള് നിസ്കാരങ്ങൾ അതായി നിർവഹിക്കുന്ന സമയത്ത് അതിന്റെ ജമാഅത്തിന്റെ ഹുക്മ് സുന്നത്ത് മുഅക്കദത്താണ് എന്നാണല്ലോ. എന്നാൽ
വല്ല സഹു ഖാല നബിയു ഇമാം നബി റഹ്മഹുല്ലാ തങ്ങൾ പറയാണ് വല്ല സഹു എന്നാൽ സാഫി മദ്ഹബിൽ ഏറ്റവും ബലപ്പെട്ടത് അന്നഹ ഈ അതാ ആയ ഫർളാക്കപ്പെട്ട അഞ്ചോത്ത് നിസ്കാരങ്ങളിലുള്ള ജമാഅത്ത് ഫർളു കിഫായത്തിൻ കണ്ട അതാ മൊത്തമത് ഫർളു കിഫായാണ് ആർക്ക് ലില്ലിജാലി ആണുങ്ങൾക്ക് ഫർളു കിഫായാണ് പെണ്ണുങ്ങൾക്ക് ഇല്ല എങ്ങനത്തെ ആണുങ്ങൾ അൽ ബാലിഗീന പ്രായപൂർത്തിയെത്തിയതായ ആണുങ്ങൾക്ക് അൽ അഹ്റാറി സ്വതന്ത്രന്മാരായ ആണുങ്ങൾക്ക് അൽ മുഖീമീന യാത്രക്കാരല്ലാത്തവർക്ക് അത് സ്വദേശികളായാലും വേണ്ടിയില്ല താമസക്കാർ ദീർഘകാല താമസക്കാരായാലും വേണ്ടിയില്ല മുസാഫിറിന് ഒഴിച്ച് മുസാഫിറിന് ഫർളു കിഫായ ഇല്ല അവർക്ക് സുന്നത്ത് തന്നെ ഉള്ളൂ അപ്പോ മുഖീമീങ്ങളായ സ്വതന്ത്രന്മാരായ പ്രായപൂർത്തിയെത്തിയവരായ പുരുഷന്മാർക്ക് അഞ്ചോത്ത് ഫർളു നിസ്കാരങ്ങളിൽ ജമാഅത്ത് ഫർളു കിഫായിയാണ് അവിടെ ഫിൽ മുഅദ്ദാത്തി ഫഖത്ത് അതായത് ഖളാ വീട്ടിനയിൽ എന്തായാലും വരൂലാണ് എന്നാ അവിടെ തന്നെ ഒന്നാമത്തെ റക്അത്തിലെ വുജൂബുള്ളൂ ബാക്കി നിസ്കാരം സഹിയായ നിലക്ക് പൂർത്തിയാൽ മതി ഫർളു കിഫായ വീടാൻ എന്നാണ് ഏതുപോലെ ജുമാക്ക് ഒരു റക്അത്തിലെ ജമാഅത്ത് ഫർളുള്ളൂ എന്നാൽ എല്ലാവരുടെയും ജുമാ സഹിഹായ നിലക്ക് പൂർത്തിയാവുകയും വേണം നാൽപ്പത് ആളുകളുടേതെങ്കിലും സഹിയായ നിലക്ക് പൂർത്തിയായെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ പക്ഷെ ജമാഅത്ത് ഒരു റക്അത്തിലേ ഷർത്തുള്ളൂ എന്നതുപോലെ തന്നെ ഈ ഫർളു കിഫായത്ത് ഓരോ അഞ്ചോ നിസ്കാരങ്ങളിൽ ഒരു റക്അത്തിൽ ജമാഅത്ത് ഫർളു കിഫായിയാണ് ബാക്കി റക്അത്തിൽ ജമാഅത്ത് ഇല്ലാതെ പൂർത്തിയാക്കിയാലും ഫർളു കിഫായി വീടും അത് എങ്ങനെ ജമാഅത്ത് എവിടെയെങ്കിലും ഒരുത്തൻ ഓന്റെ പീഡിയന്റെ ഉള്ളുന്നോ അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളുന്നോ ജമാഅത്തായിട്ട് നിക്കരിച്ചത് കൊണ്ട് ഫർളു കിഫായി വീടൂല ജമാഅത്തിന്റെ ഷിആർ അടയാളം വെളിവാവുന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്ക് ഇവിടെ മുസ്ലിംകൾ അഞ്ചു നേരം സംഘം ചേർന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് അറിയപ്പെടുന്ന നിലക്ക് പരസ്യമായ നിസ്കാരം വേണം അത് പള്ളിയാവാം അല്ലാത്ത പബ്ലിക് സ്ഥലവും ആവാം എവിടെ ഈ ജമാഅത്ത് നടക്കുന്ന പ്രദേശത്ത് അതിന്റെ ഷിആറ് വെളിവാകുന്ന നിലക്ക് വേണം അല്ല അങ്ങനെ പറഞ്ഞ് അതായത് വലിയൊരു രാജ്യാണ് ഒരു 500 or 750 ഒക്കെ വീടുള്ള വലിയൊരു മഹല്ല അതിന്റെ എവിടെയെങ്കിലും ഒരുത്തിന് ജമാഅത്ത് കടന്നാ ഫർളു കിഫായി വീടൂല അതേസമയത്ത് ചെറിയൊരു പ്രദേശം അവിടെ ആകെ ഒരു 10-50 വീട്ടുകാരെ ഉള്ളൂ ചെറിയൊരു പ്രദേശം എന്നാ അവിടെ ഒരു സ്ഥലത്ത് ജമാഅത്ത് നടത്തിയാ മതി വലിയൊരു നാടാണ് വിശാലമായി പരന്നു കിടക്കുന്നു എന്നാ അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ജമാഅത്ത് നടക്കണം ആ ഈ ജമാഅത്ത് നടക്കുന്ന പ്രദേശങ്ങളിൽ ഷിആറ് വെളിവാവുന്ന നിലക്ക് സ്കരിക്കണം അപ്പൊ അതനുസരിച്ച് മഹലിന്റെ വിശാലതക്കും ചെറുപ്പത്തിനും അനുസരിച്ച് എണ്ണം ഏറിയും കുറഞ്ഞിരിക്കൂ വലിയൊരു നാട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ജമാഅത്ത് നടത്തിയാൽ ജമാഅത്തിന്റെ കടമ കൂടൂല അതേസമയത്ത് ജുമാ ഒന്നതി ജമാഅത്ത് അങ്ങനെയല്ല ജമാഅത്ത് ആ നടത്തുന്ന പ്രദേശത്ത് അപ്പൊ ഞങ്ങളെ നാട് പറയാ മുക്കുന്ന ഗല്ലി എന്ന് പറഞ്ഞു നിങ്ങൾ ഓരോ മുക്കിലും എന്ന് വേണം ഒരു ജമാഅത്ത് വേണം കേക്കമുക്കിലൊന്ന് പടിഞ്ഞാറ മുക്കിലൊന്ന് വടക്കമുക്കിലൊന്ന് തെക്കമുക്കിലൊന്ന് നടൂര് ഏതായാലും ജുമാഅത്ത് അല്ലി ഉണ്ടാവും അവിടെയും ആ മൂലാന്ന് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ വിളികൾ മൂലാറോളി ഞങ്ങളവിടെ മുക്ക് എന്നാ പറയാ മുക്കായാലും ഇനി വേറെ വല്ല പേര് ഇനി തെക്കുള്ളവരൊക്കെ ഇനി എന്താ പറയരുത് അവ്വാവുമായാലോ നമ്മളെ ഷായിനോടൊക്കെ ചോദിച്ചു നോക്കിയാലേ അറിയാം ഏതായാലും അങ്ങനെ ഈ ഓരോ പ്രദേശത്തും ഒരു മഹലിൽ ഒരുത്തി പോരാ ജമാഅത്ത് ജുമാ ഒന്ന് മതി മനസ്സിലായില്ലേ ഇനി വക്കീല മുഹത്തമ്മദ് ഔജഹ് ഇമാം നബി തങ്ങൾ പറയാൻ കാരണം അതാ ഔജഹിന്റെ മാറ്റം കീല പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈഫായി വെച്ചിട്ടുണ്ട് ഇന്നഹാ ഈ ജമാഅത്ത് ഫർളു ഐനിൻ കണ്ട അതാ ആയ അഞ്ചു വഖത്ത് ഫർളു നിസ്കാരങ്ങളിൽ സ്വദേശികളായ താമസക്കാരായ
പ്രായപൂർത്തിയെത്തിയ സ്വതന്ത്രരായ പുരുഷന്മാർക്ക് ഫർള് അയിന് തന്നെയാണ് എന്നൊരഭിപ്രായമുണ്ട്. ഫർള് അയിന് തന്നെയാണ് എന്ന് പറയുമ്പോ ഫർള് അയിനാണ് പറഞ്ഞ ഷർത്താണെന്നല്ല, എതിരില്ലാതെ ജമാഅത്ത് ഒഴിവാക്കിയാൽ കുറ്റക്കാരാവും എന്നുള്ള അർത്ഥത്തിന്. ഓ മദ്ഹബു അഹ്മദ, ഈ ഫർള് അയിനാണ് എന്നതാണ് ഹംബലി മദ്ഹബ്. ഹംബലി മദ്ഹബിലും അങ്ങനെ തന്നെ ഒറ്റക്ക് സ്കിച്ചാൽ നിസ്കാരം ചെയ്യാവൂല എന്നല്ല, എതിരില്ലാതെ ജമാഅത്ത് ഒഴിവാക്കിയാൽ കുറ്റക്കാരനാവും എന്നുള്ള നിലക്ക് ഫർള് അയിനാണ്. ഇനി അതിന്റെ പുറമ വക്കീല ഒരു വജുണ്ട്, ഷർത്തുലിസിഹത്തി സ്വലാത്തി കണ്ടോ, എതിരില്ലാതെ ഒരാള് ജമാഅത്ത് ഒഴിവാക്കിയാൽ നിസ്കാരം തന്നെ ചെയ്യാവൂല, നിസ്കാരം ചെയ്യാവുന്നതിന് തന്നെ ഷർത്താണ് ജമാഅത്ത് എന്ന് വരെ അഭിപ്രായമുണ്ട്. ഖലീഫായ അഭിപ്രായങ്ങളാണ് എന്നാലും. ഇനി ഇപ്പൊ ഈ പറഞ്ഞ മുഅക്കദായ സുന്നത്താണ് എന്നൊരു കൗലും അല്ല ഫർളു കിഫായിയാണ് എന്നൊരു കൗലും പറഞ്ഞല്ലോ, ഇതൊക്കെ സ്വതന്ത്രരായ യാത്രക്കാരല്ലാത്ത പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരുടെ വിധിയാ പറഞ്ഞത്. എന്നാൽ വലായത്ത് അക്കതുന്നതു സുന്നത്തുമോ അക്കതാവൂല ലിന്നിസാ, ഈ പെണ്ണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് തന്നെ പള്ളികൾക്ക് വരലല്ലട്ട, ഒറ്റക്ക് പെണ്ണുങ്ങൾ മാത്രം വീട്ടിൽ വെച്ചിട്ട് ഉമ്മ ഇമാമും മകളും മരോളും പേരമാവളും കൂടി മൗമൂമിങ്ങോട് വായിച്ച് നിൽക്കിയിരിക്കുന്ന കുട്ടികളി, അല്ലെങ്കിൽ മരോള് നല്ല വിവരമുള്ളോളാ ഊളി മാമായി അമ്മായിമ്മയും നാത്തൂനും മൗമൂമായി, അങ്ങനെ സ്വന്തം പേരെ നിസ്കരിക്കൽ തന്നെയും എന്തില്ലാത്ത അക്കുദഹൂരി രിജാരി പുരുഷന്മാർക്ക് മുഅക്കദായതുപോലെ മുഅക്കദായ സുന്നത്ത് അല്ല. മനസ്സിലായില്ലേ? സുന്നത്തൊക്കെ തന്നെയെന്നാണ് നമ്മളെ മതേബ്. എന്നാൽ എന്തുണ്ട്, നമ്മളെ മതേബ് അങ്ങട്ട് വിട്ടാല് കറാഹത്താണ് ജമാഅത്ത്. പെണ്ണുങ്ങൾക്ക് എങ്ങനെ, പെണ്ണുങ്ങള് സ്വന്തം വീട്ടിൽ വെച്ച് ഏട്ടത്തി അനിയത്തിയും കൂടിയോ ഉമ്മി മോളും കൂടിയോ അമ്മായിമ്മരോടും കൂടിയോ നിക്കിരിക്കുകയാണെങ്കിൽ പോലും ജമാഅത്ത് കറാഹത്താണ് എന്നാണ് ഹനഫി മദ്ഹബ് മാലിക്കി മദ്ഹബും. മനസ്സിലായങ്ങൾക്ക്? ഞമ്മള് പക്ഷേ ഇമാമന ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്ത് പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അഞ്ചോത്ത് ഫർള് നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കല് ലിദകരിൻ, ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് അഞ്ചോത്ത് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കല് ബി മസ്ജിദിൻ, എവിടെ, പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് അഫ്ളു, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും ജോലി സ്ഥലങ്ങളിൽ വെച്ചിട്ടോ സൂക്കുകളിൽ വെച്ചിട്ടോ പള്ളിയല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ വെച്ചിട്ടോ ഒക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളു. മനസ്സിലായില്ലേ? പള്ളിക്ക് പോയാൽ ഒരു മൊല്ലാക്കും ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പെരയിലാണെങ്കിലോ ഇവന്റെ അമ്മയുണ്ട്, ഓന്റെ പെണ്ണുങ്ങളും ഉണ്ട്, ഓന്റെ പങ്കന്മാരും ഉണ്ട്, ഓന്റെ പെമ്മക്കളും ഉണ്ട്, ഒക്കെ പാടെ ഒരു 10-25 ആളെ കിട്ടും. എന്നാ പള്ളിക്ക് പോയാലോ, പള്ളിക്ക് ബാങ്ക് കൊടുത്ത മൊല്ലാക്കി ഉണ്ടാവും, ഇമാമക്കിട മോലിയാരും ഉണ്ടാവും, ഇയാള് പോയാൽ ഇയാളും ഉണ്ടാവും, അപ്പാടെ മൂന്നാളേ ഉള്ളു. എന്നാലും വേണ്ടിയില്ല, ആണുങ്ങൾക്ക് ആ പള്ളി പോയിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത് അഫ്ളുല്. പക്ഷേ എന്ന് വെച്ചാൽ പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിസ്കരിക്കലാണ് അഫ്ളുല് എന്നാ പറഞ്ഞത്. ഈ മുജിദത്ത് ജമാഅത്ത് ലഭിക്കുന്നത് ഫീ ബൈത്തിഹി ഫഖത്ത്, പള്ളിക്ക് പോയാ ജമാഅത്ത് കിട്ടൂല,
ഒറ്റക്ക് കീറിക്കേണ്ടി വരും. പെരയിലാണെങ്കിലോ ഓനും പെണ്ണുങ്ങളും ഉണ്ട്, രണ്ടാളൂടി കൂടിയിട്ട് ഒരു ജമാഅത്ത് ഉണ്ടാക്കാം. എന്നാൽ ഫൗവാഫുള്ളു, അപ്പൊ പിന്നെ പെരയിൽ വെച്ചിട്ട് കീറിക്കാം. കാരണം എന്താ, പള്ളിന്റെ ഫളീലത്ത് ഉണ്ട്. വീട്ടിൽ ആ നിലക്ക് ഫളീലത്ത് കുറവാണെങ്കിലും പള്ളിയിൽ ജമാഅത്ത് ഇട്ടൂല, ഒറ്റക്കായി പോവും. പെരയിലാണെങ്കിൽ ജമാഅത്ത് ഇട്ടും, എന്നാ പിന്നെ അവിടെ പള്ളിക്ക് പോണ്ട, പെരയിൽ തന്നെ ജമാഅത്തായി തിസ്കരിക്കാം പുരുഷന്മാർക്ക് തന്നെ. കാരണം ഓനും ഓന് പെണ്ണുങ്ങളും ഉണ്ട്, വേറെ ആരും ഇല്ലെങ്കിലും രണ്ടാളെങ്കിലും ജമാഅത്ത് ഇട്ടുമല്ലോ. പള്ളിക്കത്തെ ജമാഅത്ത് കഴിഞ്ഞു പോയിട്ട് ഇനി അവിടെ വേറെ ജമാഅത്ത് ഉണ്ടാവില്ല. ഓൻ പോയാൽ ഒറ്റക്ക് പോയി കരിച്ച് പോരേണ്ടി വരും, എന്നാ പിന്നെ അവിടെ പെരയിൽ തന്നെയല്ലേ. എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ലൗകാന ഫീഹി, വീട്ടിലാണ് എങ്കിൽ, ലൗകാനത്ത് ഈ ജമാഅത്താണെങ്കിൽ, ഫീഹി വീട്ടിൽ, അക്സറ മിൻഹ, ഈ ജമാഅത്തിനേക്കാൾ തോനെ, ഫിൽ മസ്ജിദി, പള്ളിയിലുള്ള ജമാഅത്തിനേക്കാൾ കൂടുതൽ ആളുകൾ വീട്ടിലുള്ള ജമാഅത്തിലാണെങ്കിലും എന്ത് തന്നെയാണ്, വീട്ടിൽ നിന്നാ നല്ലത് എന്ന് അതൊരു എന്ന പറച്ചില പറഞ്ഞ് കേൾക്കാ കേട്ടാ തന്നെ തിരി. എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പോയാൽ ആകെ നാലാളെ ഉണ്ടാവുള്ളൂ. ഏയ്, ഇയാളും ഇയാളൊരു മകനും ഉണ്ട്. പള്ളിക്കല മൊല്ലാക്കി ഉണ്ടാവും, ഇമാമക്കളെ മോജിയാവരും ഉണ്ടാവും, ആകെ നാലാള്. പെരയിലാണെങ്കിലോ ഇവന്റെ അമ്മയുണ്ട്, നാല് പങ്കന്മാരും ഉണ്ട്, ഇവന്റെ പെണ്ണുങ്ങളും ഉണ്ട്, രണ്ട് പെൺകുട്ടികളും ഉണ്ട്, ഒരു മകനും ഉണ്ട്. അല്ലാഹ്, പെരയിലാവുമ്പോ പാടാളായല്ലോ. എന്നാ പിന്നെ പെരയിന്നാ നിക്കാൻ നല്ലത്, പള്ളിക്ക പോയി കണ്ട് നാലാളുള്ള പള്ളിക്ക നിക്കാ എന്ന്. പക്ഷേ അലാമത്തോ ഒഞ്ഞു പറഞ്ഞ് ഇമാം അതറായി തങ്ങളും അതുപോലെ ചില ഇമാമിയങ്ങളും പറഞ്ഞതനുസരിച്ച് പള്ളിയിലും ജമാഅത്ത് കിട്ടും, വീട്ടിലും കിട്ടും. പക്ഷേ പള്ളിയിലെ ജമാഅത്തിൽ ആള് കുറവിക്കാരം, പെരയിലാവുമ്പോ ആള് തോനുണ്ടാവും. എന്നാ പിന്നെ പെരയിൽ നിൽക്കിരിക്കലാണ് അഫ്ളി എന്നൊരു അഭിപ്രായം. പക്ഷേ അത് ശരിയല്ല. ഖാല ശൈഖുന, ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, വല്ലൗജുഹു ഖിലാഫുഹു, അത് ശരിയല്ല, അതിന്റെ വിപരീതമാണ് ഔജ് എന്ന് പറഞ്ഞാൽ. പള്ളിക്ക് പോയാൽ ഒരു ഇമാമും ഒരു മൗമൂമും രണ്ടാളേ ഉണ്ടാവുള്ളൂ. എന്നാലും പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കലാണ്, വീട്ടിലാണെങ്കിൽ പത്താളുണ്ടാവുമെങ്കിൽ പോലും ആ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ രണ്ടാളായിട്ട് പള്ളിക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും പള്ളിയിലുള്ള ജമാഅത്താണ് പുരുഷന്മാർക്ക് അഫ്ളൽ. ആ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, പള്ളി പോയ തീരെ ജമാഅത്ത് കിട്ടുമ്പോൾ ഒറ്റക്ക് കിരിക്കണം, വീട്ടിൽ നിന്നാണെങ്കിൽ ജമാഅത്ത് കിട്ടും. എന്നാ പിന്നെ പച്ച ജമാഅത്ത് ഒഴിവാക്കുന്നതിനെക്കാട്ടിലും നല്ലത് വീട്ടിലാണെങ്കിൽ പോലും ജമാഅത്ത് എടുക്കലാണ്. ഇനി വേറൊരു മസാല, വലൂ തയ്യാറത്ത് ഫളീലത്തു സ്വലാത്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നിസ്കരി, ഇപ്പൊ ജമാഅത്ത് അല്ല പറയുന്നത് കേട്ടോ, വേറെ വിഷയമാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ ഫളീലത്ത്, പുരുഷന്മാർക്ക് പൊതുവിൽ പള്ളിയിൽ നിന്നാണല്ലോ നിസ്കരിക്കാൻ അഫ്ളല്, അങ്ങനെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ ഫളീലത്തും, വൽഹുദൂരി ഖാരിജഹു, പള്ളി അല്ലാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ മനസാന്നിധ്യവും, നല്ല ഖുശുവും മനസാന്നിധ്യവും കിട്ടും പള്ളിയിൽ നിന്നല്ലെങ്കിൽ. അതായത് അബ്ബന്റെ വീട്ടിൽ നല്ല ഒരു സൗകര്യമുള്ള റൂമുണ്ട്, അവിടെ ശാന്തമാണ്, ചോലാക്കുന്ന വസ്തുക്കളൊന്നും ഇല്ല, അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ നല്ല മനസാന്നിധ്യം കിട്ടും. പള്ളിക്കലാണെങ്കിലോ അവിടത്തെ കാർപ്പറ്റിന്റെ ചൊറുക്കും അവിടത്തെ കൊത്തുപണികളും സംഗതികളും ഒക്കെ പാടായിട്ട് അവിടെ മനസാന്നിധ്യം ഖുശു കിട്ടൂല. ഇങ്ങനെ വന്നാൽ ഏതാണ് മുന്തിക്കേണ്ടത്? അപ്പൊ മനസാന്നിധ്യത്തെയാണ് മുന്തിക്കപ്പെടേണ്ടത്, ഹുദൂറിനെയാണ് മുന്തിക്കപ്പെടേണ്ടത് എന്ന് ഫീമായ ഹുദൂർ, അങ്ങനെയാണ് വാഹിറാവുന്നതെന്ന് ആ ശൈഖുന പറയുന്നത്. എന്താ കാരണം? ഇന്ന് ജമാഅത്തല്ല ഇവിടെ പ്രശ്നം കേട്ടോ, പള്ളിക്കലും ജമാഅത്ത് ഉണ്ട്, പള്ളി അല്ലാത്ത സ്ഥലത്തും ജമാഅത്ത് ഉണ്ട്, അല്ലെങ്കിൽ പള്ളിക്കൊന്നും ജമാഅത്ത് കിട്ടുന്നില്ല, ഈ പുറത്തു പറഞ്ഞ സ്ഥലത്തൊന്നും ജമാഅത്ത് കിട്ടുന്നില്ല, അതിനല്ല വിഷയം. പക്ഷെ പള്ളിക്ക് പോയാൽ മനസാന്നിധ്യം ഹുസൂർ കിട്ടൂല, ഇവിടെ നിന്നാണെങ്കിൽ ഹുസൂർ മനസാന്നിധ്യം കിട്ടും. എന്നാൽ ഈ ഹുദൂർ മനസാന്നിധ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതിന്റെ കാരണം, ലിഅന്നൽ ഫളീലത്തുൽ മുതഅല്ലഖത ബിദാത്തിൽ ഇബാദത്തി, ഒരു ഇബാദത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട മഹത്വം, ഔലാ മിനൽ ഫളീലത്തുൽ മുതഅല്ലഖത ബിമകാനിഹ ഔ സമാനിഹ, അതേ ഇബാദത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടതോ സമയവുമായി ബന്ധപ്പെട്ടതോ ആയ മഹത്വത്തെക്കാൾ പരിഗണിക്കേണ്ടത് ഇബാദത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട ഫളീലത്താണ് എന്ന് പറഞ്ഞാൽ ഖുശൂ എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ദാത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേ സമയത്ത്
പള്ളി എന്ന് പറയുന്നത് മക്കാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മക്കാനുമായി ബന്ധപ്പെട്ട ഫദീലത്ത് നഷ്ടപ്പെടുമെങ്കിലും നിസ്കാരന്റെ റാത്തുമായി ബന്ധപ്പെട്ട ഫദീലത്താവുന്ന ഹുഷു കിട്ടുമെങ്കിൽ ആ ഹുഷുവിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. അതുപോലെ സമാന് സമാനും മക്കാനും തമ്മിൽ നോക്കുമ്പോ സമാന മുൻഗണന കൊടുക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ റുബൂൻ നഹാർക്ക് എത്താൻ കഴിയില്ല. റുബൂൻ നഹാർ നിസ്കരിക്കുകയാണെങ്കിൽ പള്ളി കിട്ടൂല. എന്നാ പിന്നെ റുബൂൻ നഹാറാ നോക്കേണ്ടത്. കാരണം എന്താ, അവിടെ മക്കാനാണ് പള്ളി, അതൊരു ഫദീലത്താണെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം സമാനുമായി ബന്ധപ്പെട്ട ഫദീലത്താ. അപ്പൊ മൂന്ന് തറഞ്ഞേ, റാത്തുമായി ബന്ധപ്പെട്ട ഫദീലത്ത്, സമാനുമായിട്ട് ബന്ധപ്പെട്ട ഫദീലത്ത്, മക്കാനുമായി ബന്ധപ്പെട്ട ഫദീലത്ത്. അങ്ങനെ തന്നെയാണ് അതിന്റെ തർത്തീപും. അപ്പൊ ഇവിടെ പള്ളി പോയാൽ തീരെ മനസാന്നിധ്യം കിട്ടൂല, പള്ളിയിലല്ലാഞ്ഞ മനസാന്നിധ്യം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എങ്കിൽ അവിടെ മനസാന്നിധ്യത്തിന് മുൻഗണന കൊടുക്കണം. പക്ഷേ ഏത് നോക്കണം, പള്ളി പോയാലേ ജമാഅത്ത് കിട്ടുള്ളൂ. ഇപ്പറഞ്ഞ മനസാന്നിധ്യം കിട്ടും എന്നറിഞ്ഞോർത്ത് എന്ത് കിട്ടും, ജമാഅത്ത് കിട്ടൂല. എന്നാ പിന്നെ മനസാന്നിധ്യം കിട്ടിയിട്ടെങ്കിലും പള്ളിക്ക് പോണോ? എന്തിനാ? അവ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളെ നിഹായത്ത് സൈനാ, ഇല്ലെങ്കി അയിമ പുടിക്കും കള്ളത്തരീക്കത്തുകാര്. ഈ എല്ലോടത്തും ഉണ്ട് ഈ കള്ളത്തരീക്കത്ത്, നമ്മളെ കേരളത്തിൽ മാത്രല്ല. മൂപ്പര് പ്രത്യേകം പറഞ്ഞു, കള്ളത്തരീക്കത്തുകാര് മനുഷ്യനെ ചൂണ്ടലിടുന്ന ഒരു സ്ഥലമാണ് പള്ളിക്ക് പോകാൽക്കാൻ വേണ്ടിയിട്ട്. ഓര് പറയും, ആ പള്ളിക്ക് തന്നാലേ ഞമ്മക്ക് ഹുസു കിട്ടൂല. ഞാൻ ഞമ്മളെ റൂമിൽ വെച്ചിട്ട് നിക്കുക വെച്ചാൽ നല്ല ഹുസുവാ. റൂമിൽ വെച്ചിരിക്കണ ഇങ്ങനെ ഒറ്റക്കാക്കിരിക്കണത് പള്ളിക്ക് പോയത് മാറ്റാണ്. അപ്പൊ എന്താ പള്ളിക്കുള്ള ഇമാമ് സുന്നയിക്കാറും, ആ സുന്നയ ഇമാമിനെ തുടരാൻ ഇയാൾക്ക് മടിയാ. അപ്പൊ അതിന് പറയണ എന്താ, പള്ളിക്ക് വന്നച്ച കുസു കിട്ടൂല, ഒറ്റക്ക് റൂമിൽ നിക്കരിച്ചാൽ കുസു കിട്ടും. അത് കള്ളത്തരാണ്, അത് ചെയ്ത്താൻ പറ്റിച്ചതാണ്, അത് കള്ളത്തരീക്കത്തിന്റെ മാർഗമാണ്, അത് സ്വീകാര്യമല്ല. പറയണതല്ല, ജമാഅത്ത് ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്നുണ്ട്, ഈ പുറത്തുനിന്നും ഉണ്ട്. ജമാഅത്ത് ഇല്ലെങ്കിൽ ഈ പള്ളിയിലും ഇല്ല പുറത്തുമില്ല. ഖുശു മാത്രമായിട്ട് ബന്ധം. പള്ളിയിലാണെങ്കിൽ ഖുശു ഇല്ല, പള്ളി അല്ലെങ്കിൽ ഖുശു ഉണ്ട്. രണ്ടു പുറത്തിലും ജമാഅത്ത് ഉണ്ട്, എന്നാൽ അവിടെ ഖുശുവിന് മുൻഗണന കൊടുക്കണോ. ഇനി ഈ ആയതത്താണ്, അതവിടെ നിന്നോട്ടെ, കയ്യൂല പാടുണ്ട്. ജമാഅത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് തുടക്കാണ്. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ പറയാനുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും നേരത്തെ തന്നെ എത്തുക. അള്ളാഹു തആല അവന്റെ ദീനിനെ നല്ല നിലക്ക് പഠിച്ച് മനസ്സിലാക്കാനും അത് പരമാവധി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടി ആഹ്റം വിജയിക്കുന്നവരിൽ പെടാൻ അള്ളാഹു തആല നമുക്കൊക്കെ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.